തിരക്ക് കുറഞ്ഞ ട്രെയിനിൽ നടന്നത് അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു. D1 കോച്ചിലെത്തിയ അക്രമി ഒരു പ്രകോപനവും ഇല്ലാതെയാണ് യാത്രക്കാർക്കുമേൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. പൊള്ളലേറ്റ് ഭയന്നവർ നിലവിളിക്കുന്നതിനിടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. കാണാം എന്താണ് ഇന്നലെ രാത്രി കോഴിക്കോട് എലത്തൂരിൽ സംഭവിച്ചത് എന്ന്. രാത്രി 9 മണിക്ക് ശേഷം ഏലത്തൂർ സ്റ്റേഷൻ കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയതോടെയാണ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവിൽ നടക്കുന്ന സംഭവങ്ങളുടെ തുടക്കം. പതുക്കെ മുന്നോട്ട് നീങ്ങിയ ട്രെയിനിലെ D2 കോച്ചിൽ നിന്ന് D1 കോച്ചിലേക്ക് 2 കുപ്പി പെട്രോളുമായി അക്രമി നടന്നു നീങ്ങി. തിരക്ക് കുറവായിരുന്ന കോച്ചിൽ പല സീറ്റുകളിലായി യാത്രക്കാരുണ്ടായിരുന്നു. എല്ലാവരുടെയും ദേഹത്തേക്ക് അക്രമി പെട്രോൾ ചീറ്റിച്ചു. പൊടുന്നന് തീയിട്ടു. തീ ഉയർന്നപ്പോൾ നിലവിളിച്ച യാത്രക്കാർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയെങ്കിലും D1 കോച്ച് വന്ന് നിന്നത് കോരപ്പുഴ പാലത്തിനു മുകളിലായിരുന്നു. ആർക്കും പുറത്തിറങ്ങാൻ സാധിച്ചില്ല. അക്രമി അപ്പോഴേക്കും ഓടി മറഞ്ഞു. പരിഭ്രാന്തരായ യാത്രക്കാർ ട്രെയിനിൻ്റെ പിൻഭാഗത്തേക്ക് ഓടി. നിർത്തിയ ട്രെയിൻ വീണ്ടും മുന്നോട്ടെടുത്ത് റോഡിന് സമീപം നിർത്തിയാണ് ആംബുലൻസിലേക്ക് പൊള്ളലേറ്റവരെ മാറ്റിയത്. ഒരു സ്ട്രെയിഞ്ചറായ ഒരാൾ കോറിഡോറിൽ നിന്ന് ഇങ്ങോട്ട് ഈ D1 കോച്ചിലേക്ക് വരികയും ഈ ആ വന്ന ആള് അയാളുടെ കയ്യിൽ 2 കുപ്പി പെട്രോൾ ഉണ്ടായിരുന്നു. അയാൾ 1 കുപ്പിയുടെ മൂടി തുറന്ന് ആദ്യം എൻ്റെ മേത്തും വീശി. അയാൾ മൂടി തുറക്കുന്ന ഇൻസ്റ്റൻസ് തന്നെ എനിക്കെന്തോ ഒരു അപകടം നടത്ത് ഞാൻ ഇയാളെ ക്രോസ് ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ കോറിഡോറിലേക്ക് ഓടി. പക്ഷേ ആ എൻ്റെ തലയിൽ പെട്രോൾ ഉണ്ടായിരുന്നു. അപ്പോൾ തലയിൽ പിന്നെ കുറച്ച് ഈ മുടിയൊക്കെ കത്തിപ്പോയി. ഏതെങ്കിലും ഒരു വ്യക്തിയെ ടാർജറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. എല്ലാവരുടെ മേത്തും പിന്നെ എണ്ണ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാവരും ആ ഫയറിൽ എല്ലാവർക്കും തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലക്ഷ്യം വെക്കുകയോ അയാൾ എന്തെങ്കിലും പിന്നെ ശബ്ദമുണ്ടാക്കുകയോ എന്തെങ്കിലും ആരുമായിട്ടും തർക്കിക്കുകയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മുദ്രാവാക്യം വിളിക്കുകയോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. 15 പേരുടെ ശരീരത്തിലേക്ക് തീ പടർന്നെങ്കിലും 9 പേർക്കാണ് സാരമായി പൊള്ളലേറ്റത്. ഇവരിൽ 4 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ഗുരുതരമായി പരിക്കേറ്റ അനിൽകുമാറിന് 50% പൊള്ളലേറ്റിട്ടുണ്ട്. തീ ഇട്ടയാളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം തുടങ്ങി. ചുവന്ന ഷർട്ട് ധരിച്ച് തൊപ്പി വെച്ച ആളാണെന്ന് യാത്രക്കാർ മൊഴി നൽകി. ഒരാളൊരു പെട്രോൾ ഒഴിച്ചിട്ട് തീ ഇത് മാത്രമാണോ വിവരം കിട്ടിയത്. അതിന് ശേഷം ഒരു ട്രെയിനിൽ നിർത്തി കുറച്ച് പേരെ ചാടി ഹോസ്പിറ്റലിൽ പോയിട്ട് മാത്രമാണോ വിവരം കിട്ടിയത്. ബാക്കി നോക്കി വിളിച്ചാലേ പിടിക്കണം. കണ്ണൂരിലെത്തിയ ട്രെയിൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും RPF ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ പരിശോധിച്ചു. D1 D2 കോച്ചുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി സീൽ ചെയ്തു. പുലർച്ചെ 2 മണിയോടെ റെയിൽവേ ട്രാക്കിന് സമീപം 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവന്നു. ട്രെയിനിൽ യാത്ര ചെയ്ത പാപ്പിനിശ്ശേരി സ്വദേശി റഹ്മത്ത്, സഹോദരിയുടെ മകൾ സുഹറ എന്നിവരാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞു. മരിച്ച പുരുഷനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.